ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമഗ്ര ക്വസ്റ്റ്യൻ പോലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവരിൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ മേഖല ഏത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ മേഖല മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപീകൃതമായ ആസൂത്രണ കമ്മീഷൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് സുസ്ഥിര വികസനം അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളാണ് തുല്യത വളർച്ച സ്വാശ്രയത്വം തുല്യത വളർച്ച സ്വാശ്രയത്വം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് പെടാത്തത് നമ്മൾ പഠിക്കേണ്ട പെടുന്നതെന്ന് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം അത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക അത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ് പ്രവാസി ഇന്ത്യക്കാരുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ഇത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അനൌദ്യോഗിക അംഗങ്ങൾ ആരെല്ലാം പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനം ഏതാണ് ഇതിന്റെ അധ്യക്ഷനാര് നീതി ആയോഗ് ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ത്രിതല പഞ്ചായത്തിലെ വിവിധ തലങ്ങളുടെ പേരെഴുതുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നെക്സ്റ്റ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണ സംവിധാനങ്ങളേവ പഞ്ചായത്തിരാജ് നഗര പാലിക സംവിധാനങ്ങൾ പഞ്ചായത്തിരാജ് നഗരപാലിക സംവിധാനങ്ങൾ പഞ്ചവത്സര പദ്ധതിയിലൂടെ കാർഷിക മേഖലയിൽ നടപ്പാക്കിയ ഏതെല്ലാം പരിപാടികളാണ് ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ചത് ശേഷിയുള്ള വിത്തനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ എന്നിവയുടെ പ്രയോഗം കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ചുവ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് ഏത് രാജ്യത്തിന്റെ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണ മാതൃകയാണ് സ്വീകരിച്ചത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം എന്തായിരുന്നു ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശ്യം ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ മേഖലകൾ ഏതായിരുന്നു ഒന്നാമത്തേനത് കാർഷിക മേഖല രണ്ടാമത്തേത് വ്യാവസായിക മേഖല നെക്സ്റ്റ് പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിന് പഞ്ചായത്തുകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഓരോന്നിന്റെയും പ്രവർത്തനം വിശദമാക്കുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡുതല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തില് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച് പദ്ധതികൾക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു സംസ്ഥാന ആസൂത്രണ ബോർഡിങ് ഇത് നെക്സ്റ്റ് കേന്ദ്രീകൃത ആസൂത്രണവും വികേന്ദ്രീകൃത ആസൂത്രണവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ് ദേശീയ പദ്ധതികളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാ എന്ന രീതിയാണ് കേന്ദ്രീകൃത ആസൂത്രണം അതായത് ദേശീയ തലത്തിലെ പദ്ധതികളെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന രീതിയെയാണ് കേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയാ അധികാരങ്ങളും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്ക് അവസരം നൽകുന്നതിനെയാണ് വികേന്ദ്രീകൃത ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത് നെക്സ്റ്റ് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ട ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി ഏത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ഇതിലേതാണ് ദാരിദ്ര്യ നിർമ്മാജനം ലക്ഷ്യമിട്ടത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ധവളവിപ്ലവം നീലവിപ്ലവം എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താല് പാല പാലുൽപ്പന്നങ്ങൾ എന്നിവയിലുണ്ടായ വർധനവ് വിപ്ലവം മത്സ്യോല്പാദന മേഖലയിലുണ്ടായ ഗണ്യമായിട്ടുള്ള പുരോഗതി നെക്സ്റ്റ് വരുന്നത് ഹരിത വിപ്ലവം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഇതിന്റെ ഫലം എന്ത് ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉത്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് ജവഹർലാൽ നെഹ്റു ഏതു വർഷമാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് ഏതു രാജ്യത്തിന്റെ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണ മാതൃകയാണ് സ്വീകരിച്ചത് ആധുനികവൽക്കരണം രാഷ്ട്രപുരോഗതിക്ക് സഹായകമാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക ആധുനികവൽക്കരണം സമയലാഭവും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുന്നു ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നു ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ വേഗം ജനങ്ങളിലെത്തിക്കുന്നു സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹിക സുരക്ഷിതത്വം സാമൂഹിക മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുന്നു അടുത്തത് ആധുനികവൽക്കരണം നൂതന വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ് പ്രസ്താവന സാധൂകരിക്കുക ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹിക സുരക്ഷിതത്വം പുതിയ സാമൂഹിക മാറ്റങ്ങൾ എന്നിവ കൂടി ലക്ഷ്യമാക്കിയിട്ടുണ്ട് ചുവടെ ചേർത്തിട്ടുള്ള പ്രസ്താവനകൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ ലക്ഷ്യങ്ങൾ ഏതെന്ന് എഴുതുക സാങ്കേതിക വിദ്യയുടെ വികാസം ഉൽപാദന വർധനവിനും മനുഷ്യപ്രയത്നത്തിന്റെ ലഘൂകരണത്തിനും കാരണമാകുന്നു കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയംപര്യാപ്തം നേടാൻ കഴിയുന്നു ഇതില് അതിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ആ ആധുനികവൽക്കരണം സ്വാശ്രയത്വം ആധുനികവൽക്കരണവും സ്വാശ്രയത്വവുമാണ് എന്ത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യം അതാണ് ഈ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ചില ലക്ഷ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് ഒന്ന് തുല്യത രണ്ട് വളർച്ച അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യമായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യരക്ഷ എന്നിവ നിറവേറ്റുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യത വളർച്ച എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർദ്ധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത് അത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാന ത്തിലാണ് വളർച്ച കണക്കാക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിലെ ലക്ഷ്യങ്ങൾ കാണിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക ആധുനികവൽക്കരണം തുല്യത വളർച്ച സ്വാശ്രയത്വം അതാണ് ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത് നെക്സ്റ്റ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ്വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ നാൾ വഴികൾ കാണിക്കുന്ന ഫ്ലോചാർട്ട് പൂർത്തിയാക്കുക ദേശീയ ആസൂത്രണ സമിതി അടുത്തത് ബോംബെ പദ്ധതി ജനകീയ പദ്ധതി വ്യാവസായിക രൂപീകരണം ആസൂത്രണ കമ്മീഷൻ രൂപീകരണം സാമ്പത്തിക ആസൂത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് സാമ്പത്തിക ആസൂത്രണം രാജ്യ പുരോഗതിക്ക് സഹായമാകുന്നത് എങ്ങനെ ലഭ്യമായ വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം ലഭ്യമായ വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഇതൊക്കെയാണ് സാമ്പത്തിക ആസൂത്രണം രാജ്യ നൽകുന്ന സേവനങ്ങൾ ഇനി ആധുനികവൽക്കരണം രാഷ്ട്രപുരോഗതിക്ക് സഹായകമാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക വൽക്കരണം സമയലാഭവും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുന്നു ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നു ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹിക സുരക്ഷിതത്വം സാമൂഹിക മാറ്റങ്ങൾ എന്നിവയുണ്ടാകുന്നു ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ് പ്രസ്താവന സാധൂകരിക്കുക ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹിക സുരക്ഷിതത്വം പുതിയ സാമൂഹിക മാറ്റങ്ങൾ എന്നിവ കൂടി ലക്ഷ്യമാക്കിയിട്ടുണ്ട് ചൂടെ നൽകിയിട്ടുള്ളവയിൽ ആസൂത്രണ രീതികൾ ഏതെല്ലാം ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു അധികാരവും സാമ്പത്തിക വിഭവങ്ങളും ത്രിതല പഞ്ചായത്തുകൾ പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നു ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു അതാണ് കേന്ദ്രീകൃത ആസൂത്രണം ഇനി അധികാരവും സാമ്പത്തിക വിഭവങ്ങളും ത്രിതല പഞ്ചായത്തുകൾ പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നു ഇതാണ് വികേന്ദ്രീകൃത ആസൂത്രണം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ് മറ്റു ലക്ഷ്യങ്ങൾ ഏവ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക അടുത്ത പാടാണ് ഭൂമിയിലെ ജലം താഴെ പറയുന്നവയിൽ പറയുന്ന പ്രവർത്തനങ്ങൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു അതായത് തടയണയുടെ നിർമ്മാണം മഴക്കുഴികൾ എന്നിവ ജലം ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുന്നാകിയാൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ് മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നതിലൂടെയും വയലുകൾ നികത്തുന്നതിലൂടെയും ജലം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല നെക്സ്റ്റ് ജലമലിനീകരണത്തിനെതിരായി നടത്തുന്ന ബോധവൽക്കരണ റാലിയിൽ പ്രദർശിപ്പിക്കാനാവുള്ള പോസ്റ്റിലേക്ക് പോസ്റ്ററിലേക്ക് അനുയോജ്യമായ ഒരു വാക്യം ഏതാണ് ആശയത്തോടെ നീതി പുലർത്തുന്ന വാക്യം എഴുതുന്നതിന് എന്താ നമ്മൾ ജലമലിനീകരണത്തിനെതിരായിട്ട് നടത്തുന്ന ബോധവൽക്കരണ റാലിയിൽ എന്താണ് ആ പോസ്റ്ററിലേക്ക് പ്രദർശിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇത് പക്ഷേ നമുക്ക് നമുക്കേതായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ആവശ്യം വരുന്നില്ല ദെൻ പ്രകൃതിയിൽ സ്വാഭാവിക ജല സംഭരണി ഏതാണ് തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങൾ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ സംഭരണികളായ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന് ഏറ്റെടുത്ത് നടത്താവുന്ന ഏതെങ്കിലും രണ്ട് പ്രവർത്തനങ്ങളുടെ പേരെഴുതുക ഒരു പ്രവർത്തനം വിശദമാക്കുക തണ്ണീർത്തട സംരക്ഷണ റാലികൾ പദയാത്രകൾ ചിത്ര പോസ്റ്റർ രചന സെമിനാറുകൾ തണ്ണീർത്തടം രണ്ട് പ്രവർത്തനങ്ങൾ എഴുതുന്നതിന് രണ്ട് സ്കോറ് വീതമാണ് ഉണ്ടാവുക അപ്പം അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് തണ്ണീർത്തട സംരക്ഷണ റാലികൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ പദയാത്രകൾ ചിത്ര പോസ്റ്റർ രചന സെമിനാറുകൾ അതായത് തണ്ണീർത്തടത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറ് ഇതൊക്കെയാണ് ചെയ്യാവുന്നത് ചുടുനീരൊവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താഴ്ന്നിറങ്ങുന്ന ജലം മാത്മീയമായി സമ്പർക്കത്തിലാവുന്നതുകൊണ്ട് ചുടുനീരുറവയും ഗീസറുകളും രൂപം കൊള്ളുന്നു ഇനി താഴെ തന്നിരിക്കുന്ന പ്രത്യേകതയുള്ള സ്ഥലങ്ങളിൽ ശുദ്ധജലത്തിനായി ഏതു തരം കിണറുകളായി ഉപയോഗപ്പെടുത്തുന്നത് ജലപീഠം ഏറെ താഴെയുള്ള പ്രദേശങ്ങളിൽ കുഴൽ കിണർ ഉപയോഗിക്കുന്നു മണൽ നിന്ന പ്രദേശങ്ങളിൽ അരിപ്പ കിണർ ഉപയോഗിക്കുന്നു പ്രവേശനീയത ഇല്ലാത്ത രണ്ട് പാളികൾക്കിടയിലെ പ്രവേശനീയത ഉള്ള ഭാഗത്ത് ആർട്ടീഷ്യൻ കിണർ ഉപയോഗിക്കുന്നു ദെൻ ജലപീഠം ഏറെ ഉയർന്ന സ്ഥലങ്ങളിൽ സാധാരണ കിണറാണ് ഉപയോഗിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രവേശനീയത ഏറ്റവും കൂടുതലുള്ള ശിലെയ്ത് മണല് ചുവട് തന്നിരിക്കുന്ന ജലസ്രോതസ്സുകളെ ഉപരിതല ഉറവിടങ്ങൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നീ തലക്കെട്ടുകളിൽ വർഗീകരിക്കുക അപ്പോൾ ഉപരിതല ഉറവിടങ്ങളാണ് നദികളും കായലുകളും ഭൂഗർഭ ഉറവിടങ്ങളാണ് കുളങ്ങളും കിണറുകളും ഭൂമി ഒരു ജലഗ്രഹമാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി നീലഗോളമായി കാണുന്നു അപ്പോൾ ഭൂമിയുടെ വിസ്തൃതിയുടെ മുക്കാൽ ഭാഗം ജലമായതുകൊണ്ടാണ് ഭൂമി ഒരു ജലഗ്രഹമാണ് എന്ന് പറയുന്നത് ഭൗമോപരിയത്തിൽ ഏതാണ്ട് എഴുപത്തൊന്ന് ശതമാനം ജലമായതുകൊണ്ട് ബഹിരാകാശം നിന്ന് നോക്കുമ്പോൾ ഭൂമി നീലഗോളമായി കാണുന്നു മഴവെള്ള സംഭരണത്തിനായി ഉപയോഗപ്പെടുത്താവുന്ന രണ്ട് രീതികൾ വിശദീകരിക്കുക മേൽക്കൂര മഴവെള്ള സംഭരണവും ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണവും അതുപോലെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണങ്ങൾ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഭൂഗർഭവിധാനം ഉയർത്തുകയോ ചെയ്യാം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിൽ ശേഖരിക്കാവുന്ന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമേത് മഴവെള്ള സംഭരണം കേരളത്തിൽ ജലക്ഷാമം അനുഭവപ്പെടാനുള്ള കാരണങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക കേരളത്തിൽ ഭൂപ്രകൃതി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് ലഭിക്കുന്ന മഴയുടെ എഴുപത് ശതമാനവും സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് വനങ്ങൾ കുളങ്ങൾ തണ്ണീർത്തടങ്ങൾ എന്നിവ നികത്തല് അതുപോലെ കുന്നുകള് ഇടിയല് ഓക്കെ വിദ്യാർത്ഥികൾക്ക് ഏറ്റെടുക്കാവുന്ന ജലസംരക്ഷണ മാർഗങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണം എഴുതുക ജലം പുനരുപയോഗം ചെയ്യുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക മാലിന്യങ്ങൾ ഉറവിടുത്തിൽ തന്നെ സംസ്കരിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ജലമലിനീകരണത്തിന്റെ രണ്ട് ഫലങ്ങൾ എഴുതുക ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കും മണ്ണ് വായു എന്നിവ മലിനമാക്കുന്നു ജലമലിനീകരണത്തിനിടയാക്കുന്ന കാരണങ്ങളിലൊന്ന് താഴെ നൽകിയിരിക്കുന്നു മറ്റു രണ്ടെണ്ണം എഴുതുക കാർഷിക മാലിന്യങ്ങൾ ഗാർഹിക മാലിന്യങ്ങൾ നഗരമാലിന്യങ്ങൾ വ്യവസായങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ കാർഷിക മാലിന്യങ്ങളിലെ രാസവെള്ളം കീടനാശിനി ഗാർഹിക മാലിന്യം സോപ്പ് വെള്ളം വിസർജ്യം നഗരമാലിന്യം ഭക്ഷണ വസ്തുക്കൾ പ്ലാസ്റ്റിക്കുകൾ ഒക്കെ ഓക്കെ ദെൻ തണ്ണീതടങ്ങൾ നികത്തുന്നത് മൂലം ഉണ്ടാകുന്ന രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എഴുതുക കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു ചെറിയ മഴ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു ഓക്കെ അടുത്തത് എ കോളത്തിന് അനുയോജ്യമായ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക ഗീസർ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ആണ് ഓൾഡ് ഫെയ്ത്ത് ഫുൾ ആണ് മണൽ പ്രദേശം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ചതുപ്പുകള് തണ്ണീർത്തടങ്ങള് ജലപീഠം ഭൂഗർഭ ജലസമൃദ്ധമായ ഭാഗം നെക്സ്റ്റ് ഭൂമിക്കടയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ജലപീഠം എന്ന പേരിലാണ് രിപ്പക്കിണറും ആർട്ടിഷ്യൻ കിണറും തമ്മിലുള്ള വ്യത്യാസം എന്ത് മണൽ പ്രദേശങ്ങളിലെ ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പക്കിണറുകൾ പ്രവേശനീയത തീരയില്ലാത്ത രണ്ടു പാളികൾക്കിടയിലെ പ്രവേശനീയതയുള്ള ഭാഗത്തു നിന്ന് സമ്മർദ്ദം കാരണം വെള്ളം ഉയർന്നു വരുന്ന സംവിധാനമാണ് ആർട്ടിഷ്യൻ കിണറുകൾ താഴെ തന്നിരിക്കുന്നവ വ്യക്തമാക്കുക മണ്ണിന്റെ സുരക്ഷിതാവസ്ഥ പ്രവേശനീയത നെൽപ്പാടങ്ങളിലെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ മണൽ പ്രദേശങ്ങളിൽ വെള്ളം ഒഴിഞ്ഞിറങ്ങുന്നു ഇതിന്റെ താഴെ തന്നിരിക്കുന്നവ എന്താണെന്ന് വ്യക്തമാക്കുക അതായത് മണ്ണൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരാവസ്ഥ എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്ന അവസ്ഥയാണ് പ്രവേശനീയത എല്ലാ സുഷിര പദാർത്ഥങ്ങളിലും സുഷിത പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല കളിമണ്ണൽ സുഷിതാവസ്ഥ ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത കുറവാണ് മണലിൽ പ്രവേശനീയത കൂടുതലാണ് ഭൂമിയിലെ ശുദ്ധജല സ്രോതസ്സുകളെ എങ്ങനെ തരംതിരിക്കാം ഓരോന്നിനും രണ്ട് ഉദാഹരണങ്ങൾ വീതം രേഖപ്പെടുത്തുക ഉപരിതല സ്രോതസ്സുകള് ജലസ്രോതസ്സുകള് സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ കായലുകൾ ഭൂഗർഭ ജലസ്രോതസ്സുകള് കുഴൽ കിണർ കിണർ കുളം ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഉപരിതല ജലസ്രോതസ്സുകൾ അവയെ പട്ടികപ്പെടുത്തുക അപ്പം ഉപരിതല ജലസ്രോതസുകളാണ് സമുദ്രങ്ങള് നദികള് തടാകങ്ങള് ഭൂഗർഭ ജലസ്രോതസുകൾ കിണർ കുഴൽ കിണർ കുളം എന്നറിയുന്നതാണ് താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം പരിശോധിച്ച് ഭൂമിയിലെ ശുദ്ധജലവുമായി ബന്ധപ്പെട്ട മൂന്ന് നിഗമനങ്ങൾ കണ്ടെത്തുക ടോട്ടൽ നമുക്ക് ലവണ ജലമുള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനവും അപ്രാപ്യമായ ശുദ്ധജലം രണ്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനവും എന്നാൽ നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലം ആകെ സീറോ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് വ്യത്യാസം എഴുതുക ചുടുനീരയും ഗീസറുകളും ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം ചില സ്ഥലങ്ങളിൽ നീരകൾക്ക് ചൂട് അനുഭവപ്പെടുമ്പോൾ അത് ചുടുനീര എന്നറിയപ്പെടുന്നു ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിലെ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് വഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസർ ഭൂഗർഭജലവും ജലപീഠവും ഭൂപൂതത്തിനും താഴെയായി സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭ ജലം ഭൌമോപരത്തിനും താഴെയായി ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുഗൾ പരപ്പാണ് ജലപീഠം താഴെ തന്നിട്ടുള്ളത് ശിലകളുടെ ചില ഗുണങ്ങളാണ് അവ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മണ്ണിൽ നിരവധി സൂക്ഷ്മ സുരക്ഷിതങ്ങളുള്ള അവസ്ഥയാണ് അതുപോലെ മണ്ണിലെ അപ്പോൾ ഇതെന്താണ് അതിന് പറയുന്ന പേര് സുഷിരാവസ്ഥ സുഷിരിതാവസ്ഥ മണ്ണിലെ സൂക്ഷ്മ സൂക്ഷ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജലത്തിൽ നീങ്ങാൻ കഴിയുന്ന അവസ്ഥയാണ് പ്രവേശനീയത എന്ന് പറയുന്നത് ഇനി ഭൂമിയിലെ ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ എടുത്തെഴുതുക ഭൂമിയിൽ ശുദ്ധജലമാണ് കൂടുതൽ തെറ്റാണ് ശരിയായത് മാത്രം ആകെജലത്തിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ലവണജലമാണ് മനുഷ്യന് ലഭ്യമായത് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ശുദ്ധജലമാണ് ജലസമ്പന്നത്തിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക ജലം പുനരുപയോഗിക്കുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക നെക്സ്റ്റ് മഴവെള്ളം ഉപരിതലത്തിലൂടെ ഒഴുകി പോകാതെ മണ്ണിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും അവലംബിക്കാവുന്ന ഏതെങ്കിലും നാല് പ്രവർത്തനങ്ങൾ എഴുതുക തണ്ണീർത്തട സംരക്ഷണം വനങ്ങൾ നിലനിർത്തുക മരങ്ങൾ നട്ടു തട്ടുകൃഷി പുതയിടൽ തടയണകൾ നിർമ്മിക്കുക മഴക്കുഴികൾ നിർമ്മിക്കുക നെക്സ്റ്റ് പദസൂര്യൻ പൂർത്തിയാക്കുക പട്ടാളം കോടതി ജയില് അത് ഔപചാരിക സാമൂഹിക നിയന്ത്രണങ്ങളാണ് ഓക്കെ അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ളതാണ് വ്യക്തികളുടെ പെരുമാറ്റം ശീലം എന്നിവ നിയന്ത്രിക്കാതിരുന്നാൽ സമൂഹത്തിന്റെ അവസ്ഥ മാറും ഈ പ്രസ്താവന സമർപ്പിക്കുക സമൂഹത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാനാകാതെ പോകും സാമൂഹ്യ സുരക്ഷിതത്വം താറുമാറാകും നിയമം ലംഘിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നു ചില സംഘങ്ങൾ ലക്ഷ്യങ്ങൾ നിറവേ ീരുന്നതോടെ ഇല്ലാതാകുന്നു ഈ പ്രസ്താവന താഴെ തന്നിരിക്കുന്ന ഏത് സാമൂഹ്യ സംഘവുമായി ബന്ധപ്പെട്ടതാണ് പ്രാഥമിക സംഘം ദ്വിതീയ സംഘം ഏതിലാണ് ദ്വിതീയ സംഘത്തിലാണ് ചില സംഘങ്ങൾ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഇല്ലാതാകുന്നു ഇനി സാമൂഹ്യ വ്യതിയാനത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നതിന് ഒരു ഉദാഹരണം പറയുക മൃഗവേട്ട കാഴ്ചപ്പാടുകൾ മാറുന്നത് മാറുന്നതുമായി ബന്ധപ്പെട്ട് സമാന ആശയം വരുന്നത് പരിഗണിക്കാം ഫ്ലോച്ചാട്ട് പൂർത്തിയാക്കുക സാമൂഹിക നിയന്ത്രണം അനൗപചാരിക സാമൂഹിക നിയന്ത്രണം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമുണ്ട് ബി കുടുംബമാണ് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം ഇത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം പോലീസ് കോടതി പട്ടാളം ജയില് നെക്സ്റ്റ് വരുന്നത് താഴെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്നിങ്ങനെ വേർതിരിക്കുക നമുക്കറിയാം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നതാണ് ട്രാഫിക് നിയന്ത്രണം രാഷ്ട്ര കലാകാരൻ രാഷ്ട്രം കലാകാരനെ ആദരിക്കുന്നത് ഓക്കെ ഇനി അനൗപചാരിക എന്ന് പറഞ്ഞാൽ വിജയികളായ സഹപാഠിയെ അഭിനന്ദിക്കുന്നത് അതുപോലെ ട്രാഫ് എന്താണ് ട്രോഫിയുമായി വരുന്ന മകളെ അമ്മ അഭിനന്ദിക്കുന്നത് അതൊക്കെ അനൗപചാരികമാണ് ഒഫീഷ്യലല്ല കുടുംബം നിയമം എന്നിവ സഹ സാമൂഹ്യ നിയന്ത്രണ ഉപാധികളാണ് സാമൂഹ്യ നിയന്ത്രണത്തിൽ ഇവയുടെ പങ്ക് എന്താണ് അപ്പോൾ കുടുംബം അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് നിയമം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് അല്ലേ പെരുമാറ്റ കൂട്ടായ്മ സഹവർത്തിത്വം സാമൂഹ്യ മൂല്യം പരസ്പര സഹകരണം എന്നിവ കുടുംബം വളർത്തുന്നു സൗല നിയമലംഘനം ഉണ്ടായാൽ പോലീസ് കോടതി ജയില് പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശിക്ഷിക്കുന്നു സാമൂഹ്യ സംഘങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഈ പ്രസ്താവന വ്യക്തമാക്കുക കൂട്ടായ്മ വളർത്തുന്നു പെരുമാറ്റ ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു സഹവർദ്ധിത്വം വളർത്തുന്നു സാമൂഹ്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നു പരസ്പരം സഹകരണം ഉറപ്പുവരുത്തുന്നു പ്രാഥമിക സംഘം ദ്വിതീയ സംഘം എന്നിവ എന്തെന്ന് വ്യക്തമാക്കുക അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു ചെറു സംഘമാണ് പ്രാഥമിക സഖ്യം അഥവാ ഒരു കുടുംബം അതിനൊരു ഉദാഹരണമാണ് ഔപചാരിക ബന്ധം പുലർത്തുന്ന പൊതുവായ ആശയങ്ങൾ നിറവേറ്റുന്നതിനായി രൂപീകരിക്കുന്ന എണ്ണത്തിൽ കൂടുതലുള്ള സംഘമാണ് ദ്വിതീയ സംഘം അഥവാ ക്ലബുകൾ സാമൂഹിക സഞ്ചയം എന്നാലുണ്ട് ഇതിന്റെ മറ്റൊരു പേര്ന്ത് പരസ്പരം ആശയവിനിമയം ഇല്ലാത്ത നിശ്ചിതമായ ബന്ധങ്ങളൊന്നുമില്ലാത്ത ആളുകളുടെ കൂട്ടമാണ് സാമൂഹിക സംഘം സാമൂഹിക സഞ്ചയം സഞ്ചയം അതിന് മറ്റൊരു പേര് അർദ്ധ സംഘങ്ങൾ അർദ്ധ സംഘങ്ങൾ ആചാരങ്ങൾ നാട്ടു നടപ്പുകൾ എന്നിവ ഏത് സാമൂഹിക നിയന്ത്രണത്തിന്റെ മാർഗങ്ങളാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിന്റെ ഭാഗങ്ങളാണ് സാമൂഹിക നിയന്ത്രണത്തിന്റെ സവിശേഷതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി സാമൂഹ്യ ശിഥിലീകരണത്തിലേക്ക് നയിക്കുന്നത് ഏതുതരം പ്രവർത്തനമാണ് വൻതോതിലുള്ള സാമൂഹ്യ വ്യതിയാനം ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നാം റാങ്ക് നേടിയ കുട്ടിയെ അധ്യാപിക അൻ അഭിനന്ദിക്കുന്നു ഇത് ഏതിന് ഉദാഹരണമാണ് സാമൂഹ്യ നിയന്ത്രണത്തിന് ഉദാഹരണമാണ് ശിക്ഷ നടപ്പിൽ വരുത്താൻ സർക്കാർ സ്ഥാപിച്ച ഔദ്യോഗിക സ്ഥാപനമാണ് ജയില് ഇനി പ്രാഥമ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാമൂഹ്യക്രമം നിലനിർത്തുക സാമൂഹ്യ ഐക്യം സ്ഥാപിക്കുക വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുക സാംസ്കാരിക പൊരുത്തക്കെടു തടയുക സാമൂഹ്യ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ മൂന്ന് സവിശേഷതകൾ എഴുതുക ചെറിയ സംഘം പരിചിതർ ഉയർന്ന സംഘബോധം പൊതുവായ പ്രവർത്തന രീതികൾ അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു സാമൂഹ്യ വ്യതിയാനം സാമൂഹ്യ ശീലീകരണം എന്നിവ വിശദമാക്കുക സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മൂല്യങ്ങളും നാട്ടാചാരങ്ങളും സദാചാര വ്യവസ്ഥകളും നിയമങ്ങളും പെരുമാറ്റത്തെ എന്ന് പറയുന്നു ഉണ്ടാകുമ്പോൾ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധം സാമൂഹ്യം വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരല്ല ഈ പ്രസ്താവന സ്വാധൂകരിക്കുക സ്വസ്ഥ സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരല്ല മുന്നറിയിപ്പ് നൽകുന്നു ശിക്ഷിക്കുന്നു സാമൂഹ്യ നന്മയ്ക്ക് അത്യാവശ്യമാണ് സാമൂഹ്യ സംഘം എന്നാലെന്ത് നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നോ അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുമ്പോൾ ഒരു സാമൂഹ്യ സംഘമുണ്ടാകുന്നു കുടുംബം ക്ലബ്ബുകൾ അതിന് ഉദാഹരണമാണ് പേമാരി പെയ്തിറങ്ങുമ്പോൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രളയത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് സമൂഹം കൈകൊണ്ട ഇടപെടലുകൾ എന്തെല്ലാം അതാതിടങ്ങളിലെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സഹായികളായി നിയന്ത്രണാതീതമായ വെള്ളം കയറിയപ്പോൾ കരസേനയും നാവികസേനയും വ്യോമസേനയും രംഗത്തു വന്നു കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ഉദ്യോഗസ്ഥരും രാപ്പകരില്ലാതെ അധ്വാനം ചെയ്തു കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്ന് വിശേഷിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തെ ജനങ്ങളുടെ സജീവ രക്ഷയ്ക്കായി നിലകൊണ്ടു സേവന മനോഭാവം സന്നദ്ധത അർപ്പണ മനോഭാവം എന്നിവ പ്രകടിപ്പിച്ച കേരളീയ യുവത രക്ഷാപ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ മാനവികതയുടെ ഉദാത്തമായ ഇടമായി മാറി ഈ പ്രസ്താവനയുടെ സാങ്കത്വം പരിശോധിക്കുക ദുരിതകാലത്ത് അനിവാര്യമാകുന്ന ആശ്വാസ പ്രവർത്തനമാണ് താമസിക്കാൻ ക്യാമ്പുകൾ തുറക്കുക എന്നത് വൈവിധ്യമാർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് ഒരു ക്യാമ്പിൽ താമസിക്കേണ്ടി വരുന്നത് ഇത്തരം വൈവിധ്യങ്ങൾ സാമൂഹികമായതോ സാമ്പത്തികമായതോ മതപരമായതോ ആകാം ഇത്തരം ഭിന്നതകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ജനങ്ങളുടെ സജീവ രക്ഷയ്ക്കായി നിലകൊണ്ട് കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്ന വിശേഷണത്തിന് അർഹരായതാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം സൃഷ്ടിച്ച ആഘാതങ്ങൾ എന്തെല്ലാം മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും നാശം ശക്തമായ നീരൊഴുക്കിന്റെ ഫലമായി ജലസംഭരണങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു മൺ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയുടെ ഫലമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ കാർഷിക മേഖലയുടെ നാശം പ്രളയാനന്തര മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ഉണ്ടായിട്ടുള്ള കൃഷിനാശം ഇതായിരുന്നു രണ്ടായിരത്തി മഹാപ്രളയത്തിലേക്ക് കേരളത്തെ നയിച്ച ഘടകങ്ങൾ ഒന്ന് സാധാരണയിൽ കവിഞ്ഞ മഴ ദെൻ കനത്ത മഴ കാരണമുണ്ടായ വെള്ളപ്പൊക്കം നദികളിലെ നീരൊഴുക്കിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് ജലസമ്പന്നികളിലെ ഉയർന്ന ജലനിരപ്പ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മരങ്ങൾ വെച്ചുപിടിക്കൽ ബോധവൽക്കരണം ഒരു പ്രദേശത്തിന്റെ ഭൂഘടന കാലാവസ്ഥ ജീവജാലങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നാണ് ഭൂകമ്പം ഇവ കൂടാതെ മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളുടെ പട്ടിക തയ്യാറാക്കുക അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സുനാമി കടൽക്ഷോഭം അതിശൈത്യം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ എന്നിവ ദുരന്തങ്ങളായി മാറി മാറാതിരിക്കാൻ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ ഏതെല്ലാം പരിസ്ഥിതി ലോല ദേശങ്ങളുടെ സംരക്ഷണം ശാസ്ത്രീയമായ ഭൂവിനിയോഗം വന സംരക്ഷണം ശാസ്ത്രീയമായ പരിസ്ഥിതി വിദ്യാഭ്യാസം നൽകൽ പ്രകൃതി പ്രതിഭാസങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളായി പരിണമിക്കുന്നു ഇതിനു പിന്നിലുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം നെൽപ്പാടങ്ങൾ കുളങ്ങൾ തുടങ്ങിയ താഴ്ന്ന ഇടങ്ങൾ മണ്ണിട്ട് നികത്തുന്നു വ്യാപകമായ കുന്നിടിക്കൽ നദികളിലെ മണലുറ്റ് പാറ പൊട്ടിക്കൽ അശാസ്ത്രീയമായ ഭൂവിനിയോഗം വനനശീകരണം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നദീതീരങ്ങൾ കൈയേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓക്കെ കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് കാരണമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ ഭൂപ്രകൃതി ഒട്ടേറെ കുന്നുകളും ചെങ്കുത്തായ മലനിരകളും നിറഞ്ഞ ഭൂപ്രദേശം നിരവധി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കേരളത്തിലെ പ്രധാന ജലസംഭരണികൾ ഏതെങ്കിലും രണ്ടെണ്ണം ഇടുക്കി ഇടമലയാർ കല്ലട കക്കി കേരളത്തിലെ അണക്കെട്ടുകളില് തമിഴ്നാടിന്റെ നിയന്ത്രി ഏതെങ്കിലും രണ്ട് അണക്കെട്ടുകളുടെ പേരെഴുതുക പറമ്പിക്കുളം മുല്ലപ്പെരിയാർ ശേഷി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് പ്രളയകാലത്ത് കേരളത്തിലെ ജലസംഭരണികളുടെ ഷട്ടറുകൾ തുറക്കാനിടയായ സാഹചര്യം വ്യക്തമാക്കുക അതിതീവ്രമായിട്ടുള്ള മഴയെ തുടർന്ന് ജലസംരണങ്ങളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു ജലസംഭരണങ്ങളിലെ ജലനിരപ്പ് അപകടമാം ഉയർന്നു സംഭരണങ്ങളിലെ ജലനിരപ്പ് ക്രമാതീതമായ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കാനിടയായി ഓക്കെ ഇനി കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് മുന്നൂറ് മില്ലിമീറ്റർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ബോളിൽ പറയാനുള്ളത് സ്പീഡിൽ ഓടിച്ചു വിട്ടതാണ് കാരണം എൻ എം എം സ്കുട്ടികൾക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഓടിച്ചു വിട്ടതാണ് അപ്പോൾ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ക്ലിയർ ചെയ്യാൻ തയ്യാറാണ് ഓക്കെ താങ്ക്